ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി സെമിട്രികളിൽ ഒന്നായ വെർജീനിയയിലെ അർലിംഗ്ടൺ നാഷണൽ സെമിട്രിയിലേക്കാണ്. ചെന്ന ഉടനെ തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഒരു ട്രോളി ടിക്കറ്റും എടുത്ത് ഞങ്ങൾ നടന്നു. അപ്പോൾ ഇനി ട്രാമ്പിൽ കയറി പോകാൻ നടക്കാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങൾ ട്രോളിയിൽ കയറാമെന്ന് വിചാരിച്ചു. സോ ഈ ട്രോളി കയറി നമ്മൾ ആദ്യം പ്രസിഡൻറ്റ് കെന്നഡിയുടെ അടുത്ത് കൊണ്ടുപോകും, അവിടുത്തെ ടൂമ്പിൽ കൊണ്ടുപോകും പ്രസിഡൻറ് കെന്നഡിയുടെ. അതിന് ശേഷം അവിടെ നിന്ന് നേരെ ഗാർഡ് ചേഞ്ചിങ് കാണാൻ വേണ്ടി നമ്മൾ പോകും. സോ വണ്ടി വന്നു, നേരെ നമുക്ക് പോവാം. അപ്പം ഞങ്ങളുടെ ട്രോളി ഡ്രൈവർ ആണെങ്കിൽ കടന്നു പോകുന്ന വഴിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മുന്നിൽ കാണുന്ന ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു മിലിറ്ററി വുമൻസ് മെമ്മോറിയൽ. ഓരോ വുമൻ സോൾജേഴ്സിനെയും ഓർത്തുകൊണ്ട് അവർ നിർമ്മിച്ചതാണ് ഈ മെമ്മോറിയൽ. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം പണ്ട് അമേരിക്കൻ ഫസ്റ്റ് പ്രസിഡന്റായ ജോർജ് വാഷിങ്ടന്റെ ഗ്രാൻഡ്സൺ പാർക്കിന്റെ സ്ഥലമായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലശേഷം മകൾ മേരിയുടെ പേരിലേക്ക് ഈ സ്ഥലം മാറ്റിയെഴുതി. മേരി കർട്ടിസ് വിവാഹം കഴിച്ചത് അമേരിക്കൻ ആർമിക്കാരനായ റോബർട്ട് ഇ ലിയെ ആയിരുന്നു. പണ്ടുണ്ടായ സിവിൽ വാറിന്റെ സമയത്ത് യൂണിയൻ ഈ സ്ഥലം കൈവശപ്പെടുത്തുകയും റോബർട്ട് ലിയും കുടുംബാംഗങ്ങളും ഇതേ തുടർന്ന് ഇവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. പിന്നീടുണ്ടായ യുദ്ധത്തിൽ മരിക്കുന്ന ഓരോ സോൾജേഴ്സിന്റെയും ബറിയൽ ഏരിയാസായി ഈ സ്ഥലം മാറ്റിയെഴുതുകയും ചെയ്തു. ഇപ്പോൾ ഈ സ്ഥലം ഏകദേശം 600 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ 400,000-ൽ അധികം ശവകല്ലറകൾ നമുക്ക് കാണാം. ഇവിടെ അടക്കിയിരിക്കുന്ന പല ആൾക്കാരും വേൾഡ് വാർ 2, കൊറിയൻ വാർ, വിയറ്റ്നാം വാർ എന്നിങ്ങനെ മരണമടഞ്ഞ ഓരോ സോൾജേഴ്സും അവരുടെ ഫാമിലീസിനെയുമാണ്. അതേപോലെ തന്നെ 2 അമേരിക്കൻ പ്രസിഡന്റ്സിനെയും ഇവിടെ അടക്കിയിട്ടുണ്ട്, ജോൺ എഫ് കെനഡിയും വില്യം ടാഫ്റ്റും. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ട്രോളി ബസ് ജോൺ എഫ് കെനഡിയുടെ ശവകുടീരത്തിനടുത്താണ് ചെന്നെത്തിയത്. 15 മിനിറ്റ്സാണ് ഞങ്ങൾക്കിവിടെ നടന്നു കാണാൻ ലഭിച്ച ടൈം. 35-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ജോൺ എഫ് കെനഡി. സോ ഞങ്ങളിപ്പം ജെ എഫ് കെയുടെ ശവകുടീരത്തിനടുത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഇന്റേണൽ ഫ്ലെയിം കത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഇത് കത്തിക്കൊണ്ടേയിരിക്കും. I, John Fitzgerald Kennedy, do solemnly swear that you will faithfully execute the office of President of the United States. That I will faithfully execute the office of President of the United States. And will, to the best of your ability, and will, to the best of my ability, preserve, protect, and defend the Constitution of the United States. Preserve, protect, and defend the Constitution of the United States. So help you God. So help me God. സോ ഞങ്ങൾ ജെ എഫ് കെയുടെ ഇതെല്ലാം കണ്ടു. ശവകുടീരം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഇപ്പോഴും ഉണ്ട് അവിടെ, കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. സോ അത് കണ്ടു. രണ്ട് പ്രസിഡൻസിനെ മാത്രമാണ് ഇവിടെ അടക്കിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മളുടെ വാറിൽ മരിച്ചുപോയ സോൾജേഴ്സിനെ അവരുടെ ഫാമിലിനെയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ അടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സ്റ്റോപ്പ് പോകുന്നത് ഒരു അൺനോൺ ടൂമിലേക്കാണ്. അവിടെ ഒരു ഗാർഡ് ചേഞ്ചിങ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ഒരു അൺനോൺ സോൾജേഴ്സിന്റെ ശവകല്ലറ കാണാനാണ്. യുദ്ധത്തിൽ പേരറിയാതെ മരിച്ച 2 സോൾജേഴ്സിനെ ആദരിച്ചിട്ടുള്ള ഒരു ശവകല്ലറയാണിത്. 24 മണിക്കൂറിലും ഇവിടെ ഗാർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഗാർഡ് ചേഞ്ചിങ്ങും നടക്കാറുണ്ട്. ഞങ്ങളുടെ ബസ് ഇപ്പോൾ അൺനോൺ സോൾജേഴ്സിന്റെ ടോമിനടുത്ത് നിർത്തി. ഇവിടെ 30 മിനിറ്റ്സാണ് ഗാർഡ് ചേഞ്ചിങ് കാണാനുള്ള ടൈം. Thank you.
ഒരു മണിക്കൂറുകൾ ഇടവിട്ടാണ് ഗാർഡ് ചേഞ്ചിങ് നടക്കുന്നത്. ഇതിനു വേണ്ടി കമാൻഡർ ഓഫീസർ ആദ്യം നടന്നു വന്ന് ഗാർഡ് ചേഞ്ചിങ് കാര്യങ്ങൾ കാണികളോട് അനൗൺസ് ചെയ്യുന്നു. ഉടനെ തന്നെ പുതിയ ഗാർഡ് യൂണിഫോം ധരിച്ച് M14 റൈഫിളായി നടന്നു വരുന്നു. Ladies and gentlemen, may I have your attention, please? I am Staff Sergeant of the 3rd Infantry Regiment, United States Army. Guard of Honor, Toad, the Unknown Soldier. The ceremony that you are about to witness is the changing of the guard. In keeping with the dignity of this ceremony, it is requested that everyone remain silent and stand. Thank you. കമാൻഡർ ഓഫീസർ ന്യൂ ഗാർഡിന്റെ അടുത്തു വന്ന് റൈഫിൾ നിരീക്ഷിച്ചും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ് ചെക്ക് ചെയ്യുന്നു. എല്ലാം ഓക്കെ ആയെന്ന് മനസ്സിലായതിനു ശേഷം ഇരുവരും മുന്നോട്ട് നടന്ന് ഗാർഡ് ചേഞ്ചിങ് ചെയ്യുന്നു. ഏതൊരു കാലാവസ്ഥയിലും ഇവർ 24 hours ഇവിടെ ഗാർഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ദ ഓൾഡ് ഗാർഡ് എന്നറിയപ്പെടുന്ന 3rd US ഇൻഫൻട്രി റെജിമെന്റ് സോൾജേഴ്സ് ആണ് ഒരു ദിവസം 24 hours ശവകുടീരത്തെ നിരീക്ഷിക്കുന്നത്. കഠിനമായ പരീക്ഷണത്തിലും അതേ തുടർന്നുള്ള പരീക്ഷകൾക്കും ശേഷമാണ് ഓരോ സോൾജേഴ്സും ദ ടോം ഗാർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു അഭിമാനകരമായ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. യുദ്ധത്തിൽ മരിച്ച ഓരോ സോൾജേഴ്സിനെയും ഓർമ്മിച്ചുകൊണ്ടും അവരെ ആദരിച്ചും കൊണ്ടാണ് ഈ ഗാർഡ്സ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. Ladies and gentlemen, may I have your attention for one more moment, please? As of 5 p.m., Arlington National Cemetery is closed to the public, and the Tomb of the Unknown Soldier becomes a restricted military post. Therefore, all visitors must exit the cemetery at this time. ഗാർഡ് ചേഞ്ചിങ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച ട്രോലയിൽ കയറി. പോകുന്ന ഇരുവശത്തുമായി ഓരോ യുദ്ധത്തിലും മരണമടഞ്ഞ സോൾജേഴ്സിന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണാം.
നമ്മളുടെ പുറകെ കാണുന്ന ഈ വലിയൊരു ഏരിയ എന്ന് പറയുന്നതാണ് വുമൻസ് മെമ്മോറിയൽ. അത് മിലിറ്ററി വുമൻസ് മെമ്മോറിയൽ ആയിട്ട് പറയുന്ന ഒരു ബിൽഡിംഗ്. അതെ, ഞങ്ങളിത് കുറേ നടന്ന് ഭയങ്കര ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നല്ല വെതറായിരുന്നു. അപ്പം ചേഞ്ച് ഓഫ് ഗാർഡെല്ലാം കണ്ട് ഇപ്പോൾ ഞങ്ങളിത് എത്തി. ഇനി ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അർലിംഗ്ടൺ സെമിട്രി കണ്ട് ഇവിടുന്ന് നേരെ പോയത് ഒരു കൊച്ചു സ്ട്രീറ്റായ അലക്സാൻഡ്രിയയിലാണ്. വൈകുന്നേരം ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ബീച്ച് ഫ്രണ്ട് ഉണ്ട്. സോ അതിൽ കൂടെ ചുമ്മാ താമസിക്കുന്ന അലക്സാൻഡ്രിയ എന്ന് പറയുന്ന സ്ഥലം വെർജീനിയയിലെ അലക്സാൻഡ്രിയയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം നടക്കുന്നത് അലക്സാൻഡ്രിയയിലെ ഓൾഡ് സ്ട്രീറ്റിൽ കൂടെയാണ്. അപ്പോൾ അവിടെ ഒരു ഹാർബർ പോലെയൊക്കെ ഉണ്ട്, വാട്ടർ ഫ്രണ്ട്. സോ ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. തേരാപ്പാര ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നൊക്കെ, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. What's up, Batman? How's everything going?